നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് കോണത്ത് ചാമത്ത് ഭഗവതി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന്. നാടിനെ സാഹോദര്യത്തോടെ ഒരുമയോടെ ചേർത്ത് നിർത്തുന്ന ക്ഷേത്രം. പതിറ്റാണ്ടുകളായി കോണത്ത് തറവാടിന് കീഴിലാണ് ക്ഷേത്രം. 1980 ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം നവീകരിച്ചു. ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു എന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇവിടെ അമ്പലം കാരണം പൂർവികന്മാർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് പല പ്രത്യേകതകളുണ്ട്. കാരണം ഒന്നാമത് മതമൈത്രി, ആർക്കും ഈ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്. നാട്ടുകാരെ ആർക്ക് വേണമെങ്കിലും മതഭേദമന്യേ ഇതിൽ പ്രവേശിക്കാം. ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഈ അമ്പലം നിലനിൽക്കുന്നത് തന്നെ കൂട്ടായ്മയിലാണ്. അത് ചുറ്റുപോട് ഉള്ള സമുദായക്കാരോടും എല്ലാവരുടെ സഹകരണം ഈ അമ്പലത്തിൽ ഈ നാട്ടിനെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന അമ്പലമായിട്ട് ഇത് പറയാം. 5 ദിവസത്തെ കളിയാട്ടത്തിൽ 2.5 ദിവസത്തെ കളിയാട്ടം കോണത്ത് തറവാട്ടാറും, അതോടൊപ്പം തന്നെ കോണത്ത് തറവാട്ട് കളിയാട്ട ഉത്സവം ആകുമ്പോൾ ചാത്തമ്മത്താലയിലും അതുപോലെ തന്നെ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ചക്കയും അതുപോലെ തന്നെ വാഴക്കുല മറ്റു ദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ചിരുന്നു. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജാതീയ ചിന്തകളൊന്നുമില്ലാതെ 2 ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാനും എല്ലാവർക്കുമുള്ള സൗകര്യം ഇപ്പോഴും 2 ക്ഷേത്രത്തിലും ഉണ്ട്. വിവിധ സമുദായങ്ങൾക്ക് കീഴിൽ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾ കൈകോർത്താണ് ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം നടത്തുന്നത്. തൊട്ടടുത്തുള്ള ചാത്തമ്മത്ത് ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ 2.5 ദിവസത്തെ ഉത്സവം നടത്തുന്നത് കോണത്ത് തറവാട്ടുകാരാണ്. പൊടോത്തുരുത്തി കായ്ക്കൽ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുണ്ട്. 17 വർഷത്തിനു ശേഷം നടത്തുന്ന നവീകരണ കലശോത്സവത്തിൻ്റെ നിറവിലാണ് ക്ഷേത്രം. ഈ 20 മാസം നടക്കുന്ന ഉത്സവം നാടൊന്നാകെ ഒത്തുചേർന്നാണ് നടത്തുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.